തനതായ മാപ്പിളപ്പാട്ടിൻ്റെ ആ പഴയ കാലത്തേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മാപ്പിളപ്പാട്ടിൻ്റെ അന്നത്തെ ഏറ്റവും നല്ല കലാകാരന്മാരാണ് നമ്മുടെ ഒന്നിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. അനുഗ്രഹീതമായ ശബ്ദ മാധുര്യത്തിൻ്റെ ഉടമയായ ശ്രീ അന്താച്ച, അതുപോലെ തന്നെ അദ്രാഞ്ച, നമ്മളെ ചൗട്ടിലെ അദ്രാഞ്ച എന്നറിയുന്ന അറിയപ്പെടുന്ന അദ്രാഞ്ച, അദ്രാഞ്ചയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരേണ്ട ആവശ്യമില്ല. അന്നത്തെ ഏട്ടൻ അബ്ദുൽ ഖാദറിൻ്റെ കൂടെ ഏറ്റവും നല്ല മാപ്പിളപ്പാട്ടിൻ്റെ ഈരടികളൊക്കെ പാടിയിരുന്ന അദ്രാഞ്ച, അതുപോലെ തന്നെ എക്കാലത്തെയും മുഗ്രാലിൻ്റെ, ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയുടെ തന്നെ എക്കാലത്തെയും മികച്ച സ്റ്റോപ്പർ ബാക്ക്മാരിൽ ഒരാളായ ശ്രീ അബ്ബാസ്. അബ്ബാസിനെ കുറിച്ച് നമുക്ക് അബ്ബാസിൻ്റെ ഫുട്ബോളിലൂടെയാണ് നമ്മൾ അബ്ബാസിനെ പരിചയപ്പെടുന്നത്. പക്ഷേ അബ്ബാസ് ഏറ്റവും നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് എന്നത് ഇന്നത്തെ തലമുറക്ക് ഒരുപക്ഷെ പരിചയമുണ്ടാകില്ല. അതുപോലെ തന്നെ നമ്മുടെ അബ്ദുലച്ച, നമുക്ക് എല്ലാവർക്കും അറിയാം മുരാർച്ചാൻ്റെ അബ്ദുലച്ചാനെ അന്നത്തെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് തന്നെ വളരെ നല്ല രീതിയിൽ നല്ല താളത്തിലൊക്കെ മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അബ്ദുലച്ച. നമ്മുടെ മുഹമ്മദ് കുഞ്ഞി, മുഹമ്മദ് കുഞ്ഞി നാം അറിയപ്പെടുന്നത് നീന്തൽ മാസ്റ്റർ എന്ന നിലയിലാണ്. പക്ഷേ അതിനേക്കാളുപരി മുഹമ്മദ് കുഞ്ഞി മികച്ചൊരു കലാകാരൻ കൂടിയാണ്. അല്ലുച്ച ഒരു ഹാസ്യ സാമ്രാട്ട് മാത്രമല്ല നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് എന്നത് നമുക്ക് ഞങ്ങളിപ്പോഴുള്ള കുറച്ച് പേർക്കേ അറിയൂ. അന്നത്തെ കല്യാണ സദസ്സുകളൊക്കെ മാപ്പിളപ്പാട്ടുകളുടെ സാന്നിധ്യം വളരെയേറെ ഉള്ള ഒരു സദസ്സുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്നത്തെ എനിക്ക് തോന്നുന്നത് അന്നത്തെ മാപ്പിളപ്പാട്ടില്ലാതെ ഒരു കല്യാണമോ ഇല്ലെങ്കിൽ ഒരു സുന്നത്ത് കല്യാണമോ അന്നത്തെ ആൾക്കാർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അപ്പോൾ അന്ന് പുതിയാപ്പിളിനെ കുളിപ്പിക്കുന്ന സമയത്ത് തന്നെ ഈ പാട്ട് കൊടുക്കും അല്ലേ? അതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും മുന്നേ പാട്ട് കൊടുക്കും, മക്കാനി കൊടുക്കും ആദ്യം, തുടങ്ങിയതിൻ്റെ പിറകു പുതിയാപ്പിളിനെ ചമയ്ക്കുന്ന സാധനമല്ലോ അവിടെ വെക്കും കൊള്ളിട്ട്. അപ്പൊ നമ്മളത്തെ മക്കാനി അത് അധികം വരുന്ന തമിഴിലല്ലേ? അതിനെ തമിഴിലല്ലേ കൂടുതൽ മക്കാനി ഉണ്ടായിരുന്നെ? എന്ത് ഗുണംകുടി മസ്താന് അതുപോലുള്ള വലിയ വലിയ പാട്ടുകാർ. അപ്പൊ ഒരു മക്കാനിൻ്റെ ഒരു രണ്ട് വരി അതിനെ ഒന്ന്. മാധവർക്കർഷാക മണ്ണർക്ക് മണ്ണാക വന്ന മഹാരാജർ നീയേ, മൺഋഷയും എൺഋഷയും നെൺഋഷയും വിൺഋഷയും വാശനാ പോഷരും നീയേ, ആധുനീമൈശൂക്ക് റഹ്മാനും എനിക്കാന മെഹബൂബ് നീയേ, ഹക്കാനിയത്തിലോ ഷൊക്കൈരു സാദ് തന്തരുൾ തന്ത ഗുരുവും നീയേ, വേദനീ വേദനീ വേദ വേദാന്തനീ വേദ ും വിത്ത കന്താളും നീയേ, മൊയ്ഞാന വീട് നീ വീട്ടിൽ വിളക്ക് വിരികതിരച്ചുടരും നീയേ, നാദനീ നാദനീ നമനാദനീ ചിത്തനീ മുത്തനീ നാദാന്ത മൂർത്തിയും നീയേ, എന്ത നർക്കുണം കുടികൊണ്ട ബാത്തിഷാ ബാണഗുരുനാഥർ മുഹയിദ്ദീനേ. ണിയാകി മുഖോമാൽ മുന്നെ ആദി അഹദാനാമിലെ, അധികം വരുമ ആദി അഹദാനാമിലെ, ആകരുണാരേഗമണിയാകി മുഖമാൽ മുന്നെ ആദി അഹദാനാമിലെ, അധികം വരുമ ആദി അഹദാനാമിലെ, ശുഭാശോഭമണി മാഗുണ പേരാനൊരേ നാസ്തി പിണി ജാസ്തി അണി വാസവമാരാ, നാസ്തി പിണി ജാസ്തി അണി വാസവമാരാഗരുണാരേഗമണി ആഗി മുഖമാൽ മുന്ന ആദി അദാനാമിലെ, അധികം വരുമ ആദി അദാനാമിലെ, മുഖത്തിരാവി മികത്തവരെ കവിത മരാല, മുഖത്തിരാവി മികത്തവരെ കവിത മരാല, ബലാമുബ്നു ഫഖീഹ് വദര പൂർണ ദിവാല, ബലാമുബ്നു ഫഖീഹ് വദര പൂർണ ദിവാല, ബലാമുബ്നു ഫഖീഹ് വദര പൂർണ ദിവാല, ആഗരുണ രേഗമണി ആഗി മുഖമാൽ മുന്നേ ആദി അദാനാമിലേ, അധികം വരുമ ആദി അദാനാമിലേ. അപ്പോൾ അതിനാ ചെയ്യും നിങ്ങൾ ഈ പാട്ടിലുണ്ടല്ലോ പാടുമ്പോൾ ബാലാമുബിന് ഭക്തി എൻ്റെ പേരെടുത്ത്. അപ്പോൾ അന്ന് ഇത് പാട്ട് തമിഴിലാണ് വന്നത്.
അപ്പം ബാലമുബിന് ഭക്കി അന്നത്രത്തോളം പ്രശസ്തനായിരുന്നു എന്നുള്ള എൻ്റെ വലിയൊരു തെളിവാണ്. എല്ലാ ഭാഷയിലായിട്ടുള്ള. അപ്പം ഇനി അമ്മ ഒരു കാര്യം ചെയ്യാം, ഇനി അമ്മ പുതിയാപ്പിളിനെ കുളിപ്പിക്കാൻ കൊണ്ടെങ്കിലും അല്ല അത് അത് ചെയ്യല്ലേ. എല്ലാവരും സമ്മതത്തോടു കൂടി പുതിയാപ്പിളിനെ ശമിക്കുന്ന ചെറുക്കിൻ്റെ കെട്ടാട് അങ്ങനെ വെച്ച് ൊളിവേ കാലം പാശം മയിലി പണ്ടല്ലാ പാടച്ചു വെച്ച് ചേതി മീകാവ് പെറ്റ് മാണിക്ക താൽ വെച്ചൊളിവേ ചൊൽവാനേളുവതിൽ നൂറായിരത്താണ്ടതിനകത്ത് போதம் மீகந்த ராகம் பாடும் காலிம சொல்லி போற்றும் புராண வார்த்தா மாத்திடுன்னு மாணிக்கத்தால் மாணிக்க மாணி முத்து முஹம்மதினா முஹம்மதினா மாணிக்க மாணி முத்து முஹம்மதினா முஹம்மதினா പിന്നെ ഒരു ഒരു നിക്കാന് സകലരനുവദം തരുവീരേ സഭയോടെ പുതുമാരൻ നിതാഹിനി പോനേ സഭയെല്ലാം നവേരോടെ സകലരനുവദം തരുവീരേ സഭയോടെ പുതുമാരൻ നിതാഹിനി പോനേ സ്തുതി പാത്രൻ പ്രവര പ്രമരും ചതുർനേത്രം പ്രവാചക പ്രഭൂതാഹ നബിയുള്ളാവേ സകലരനുവദം തരുവീയേ സഭയോടെ പുതുമാരൻ നിതാഹിനി പോനേ. ഇത് 35 ഇല്ലെങ്കിൽ 40 50 വർഷം മുമ്പ് പാടിയതായിരിക്കും ഈ പാട്ട്. നമ്മളെ കുത്തിരിപ്പമ്മസ്യാൻ്റെ ഭാഷയിൽ പറഞ്ഞെങ്കിൽ ഇന്നത്തെ പല പിള്ളമാരെ ഉപ്പാൻ അറക്കൊക്കെ പാടിയ പാട്ടായിരുന്നു. പുതിയാപ്പിളിനെ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് എത്തി. ഇനി അമ്മ ഇനിയിപ്പോ എന്നെ അറക്കാക്കുമ്പോൾ നമ്മൾ നിൽക്കാത്തുമ്പോൾ പാട്ടുണ്ട്. അത് അത് രണ്ടുപേരും ഞങ്ങൾ ഈ കൂടും സഭയെല്ലാം ഹരബായി നിന്നോളി തുമ്മേങ്കുന്നബിയാണോര് മുന്തി വാരും നേരം പയക്കം ചുരുക്കൂവി. ഇത് റസൂൽ നല്ല പുതിയ അപ്പള കൊണ്ടോ ഹദീജ അതെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ പാട്ടിനുണ്ടല്ലോ അതെങ്കിലും അത്ര ഭക്തിയോട് അത് വലിയൊരു ആത്മീയ തലത്തിലും കൂടി സ്പർശിച്ചുകൊണ്ടായിരുന്നു പാട്ടുണ്ടായിരുന്നു അന്നത്തെ പാട്ടുകള്. അപ്പൊ അത് ഇത് ഇപ്പൊ ഇത്രയേറെ 10-50 വർഷം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇന്നും അതിന്റെ പുതുമയൊന്നും. അപ്പൊ നമുക്ക് ഇതിനുണ്ടല്ലോ ആമുച്ചാന്റെ വരികളിലേക്ക് കിടക്കണ്ടായിരുന്നു കാണിക്കൊണ്ട് അറക്കാക്കണ്ടേ പുതിയ അപ്പോൾ. അപ്പൊ അത് ആമുച്ചാന്റെ വരികളാണോ അല്ല ആമുച്ചാന്റെ വരികൾ സഭയെല്ലാരോടും പുതുമാരേ സമ്മതം താരു വിനാര കാട്ടാനേ സഭയെല്ലാരോടും പുതുമാരേ സമ്മതം താരു വിനാര കന്നി കണ്ട് മാണം കൊള്ളും ബന്ധാനേ എല്ലാരോടും പുതുമാരേനെ സമാധം താരു വിനാര കാട്ടാനേ
മുരളി മണിയാര കായലൊപ്പിച്ചേ പണി കട്ടിൽ ജാമായിപ്പിച്ചേ വരും കുട്ടികൾ വേണ്ട നിശ്ചയം എന്നുള്ള വിച്ചുള കണ്ട ഒച്ച കുറഞ്ഞവരും കൈമുട്ടും മീസല് പാട്ടും പാടിപ്പും കൊണ്ട് പാടിപ്പും കൊണ്ട് കൈമുട്ടും മീസല് പാട്ടും പാടിപ്പും കൊണ്ട് പാടിപ്പും കൊണ്ട് കരുത്തുള്ള മിടുക്കന്മാർ ആർക്ക് വേണോ ആർക്ക് വേണോ കരുത്തുള്ള മിടുക്കന്മാർ ആർക്ക് വേണ്ടോ ആർക്ക് വേണ്ടോ വേണ്ടിയവർ പുതുമാകര കൊണ്ട് തിങ്ങിയതോടെ അടക്കം കൊണ്ട് വീരണിയും തിരുമംഗലം കൊണ്ട് കൊണ്ടുള്ള അലങ്കാര പാണി പാട്ടാലോ പാണി പാട്ടാലോ കൊണ്ടുള്ള അലങ്കാര പാണി പാട്ടാലോ പാണി പാട്ടാലോ കൊനായോ നബി മേലെ മാതേഹീനാലോ മാതേഹീനാലോ കൊനായോ നബി മേലെ മാതേഹീനാലോ മാതേഹീനാലോ അത് ഇതുവരെ ഉണ്ടല്ല. ഇപ്പോൾ നമുക്ക് ഒരു കൂട്ടമായിട്ട് എല്ലാവരും പാട്ട് പാടും. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ, നമ്മൾ പലയാരും പരിചയപ്പെടുത്തി. അബ്ദച്ചാനെയും അമ്പാച്ചാനെയും അല്ലുച്ചാനും എല്ലാവരും ഇപ്പോൾ പരിചയപ്പെടുത്തി. എന്നെ പരിചയപ്പെടുത്തിട്ട് അപ്പോൾ മാഷ് പാട്ട് പാടുന്നേക്കാൾ കൂട്ടൽ മാഷ് പാട്ട് പറഞ്ഞാൽ മതി എന്ന് മതി. പാട്ട് മാഷ് പറയാല് തീർച്ചയായും ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും പാടണം തോന്നും. പക്ഷെ നിങ്ങൾ ഈ മുമ്പിലുള്ള ആൾ ഓടും എന്നുള്ള ഒരു പേടിയുള്ള പാടില്ല. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. മുഖലാലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്കാലത്തെയും മികച്ച സ്റ്റോപ്പർ ബാക്ക്മാരിൽ ഒരാളായ നമ്മൾ അമ്പാച്ച രണ്ട് വരികൾ അമ്പാച്ച ഒറ്റക്കായിട്ട് ഒരു പാട്ട് ഒരു രണ്ട് അൽഹംദുഡയനായൻ്റെ അഹമ്മദാരേ അർശിൽ മായിൽ വളി വയ്യാക്കി വെച്ച ബള്ളലാരെ ബൽമ പൂകൾ ചമട്ടില്ലാതെ കാട്ടി കുടമനീറെ ബാഹിയും ഷാഹി ഷാഹിർ താഹയാസീൻ അമിതോരെ. അപ്പൊ അമ്പാച്ചക്ക് ഫുട്ബോൾ മാത്രമല്ല മാപ്പിളപ്പാട്ട് നന്നായി വഴങ്ങും എന്ന് അമ്പാച്ച ഇതിൽ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കറിയാം നമ്മുടെ ആത്മൂലാച്ചാൻ അബ്ദച്ചാന് ഇന്നത്തെ തലമുറക്ക് ചിലപ്പോൾ പരിചയം കാണില്ല. അന്നത്തെ ഏറ്റവും അന്നത്തെ വളരെ നല്ലൊരു പാട്ട് നല്ലൊരു ശബ്ദത്തിന്റെ ഉടമയാണ് അബ്ദച്ച. അബ്ദച്ച രണ്ട് വരി അബ്ദച്ച അദീബസ് മല്ലത്തോട് ഹന്തും വീരുത്തി ഞാൻ ആദിയിൽ സുമ്മാ ആദിയിൽ സുമ്മാ അമീൻ നബിക്കും മല്ലാരി ഗോറിൽ സലവാത്തും മാസലമ മാസലമ സത്യഗത കവിത്ത ഒരു ബുദ്ധി ചിത്ത മികത്തന ബെത്തതിലോടി ഉത്തുടിമേനറി വീഴാത്തിയതി താഹാ നബിയും നൽ സഹാബാരും മദീനത്തിൽ ഇരിക്കുന്നേരവും ഇരിക്കുന്നേരവും ജാസൂസോരുത്തരു വന്നാഹി മാതി നബി തമ്മോട് ഉരത്തു സാരവും ഉരത്തു സാരവും താരമ മക്ക കുറച്ചുകളൊത്ത് ചെറിയ പൊണ്ണുകളും ചുടമത്ത് ജോലിലൊരായിരം മുട്ട പുറത്ത് ഏറ്റ ഈത്തിഹാമം വിട്ടു ഉളർന്ന് ഷാമിയിലേക്ക് അവർ തീജാറത്തിന്നേ തീജാറത്തിന്നേ എലാൽ വാരുന്നുണ്ട് ബാദൂരിലെത്തിയിടും നാളെ ഉറപ്പ് തന്നെ ഉറപ്പ് തന്നെ. നീന്തലിൻ്റെ ഉസ്താദ് മാത്രമല്ല പാട്ടിൻ്റെയും കൂടി ഉസ്താദാണ് എന്ന് നമുക്ക് പലർക്കും അറിയാം മമ്മൂഞ്ഞിനെ കുറിച്ച്. അതുകൊണ്ട് മമ്മൂഞ്ഞി രണ്ട് വരി കത്തും ഗർഭല്ല ഭൂമിക്കാരങ്ങിടും കഥയിത് കണ്ട് കാറ്റും കാടൽ പോലും തമ്പിച്ച് നിന്നിടും ചിത്രമാലരാമ്പി ഫാത്തിമ്മ തൻ്റെ പൊന്ന് ഹുസൈനുലിയോരെ എത്ര കോടും കൂര ചെയ്ത് നീയാതും അന്ന് മുത്ത് റസൂലുള്ള മുത്തിമാണത്തെ പൗത്രൻ സത്യപ്രകാശം മുറ്റിത്തൂളം വീടും അഹ്ലുൽ ബൈത്തിന്റെ ഗാത്രം ഇനത്തിൽ മികച്ചവൾ കാറാഹിയത്തേ സ്ത്രീകളെ പാലേറെ കൺചായുണ്ണിമിത്തേ നീണ്ടു മലിഞ്ഞ് കുറിയോള് വേണ്ട തീണ്ടിയ പാരിസ് മക്കൾ വേണ്ട നീണ്ടു മലിഞ്ഞ് കുറിയോള് വേണ്ട വിഷയത്തെ പേരുപ്പിക്കുന്ന ആവേളും വേണ്ട മിശ്രണ്ടിരി പൂച്ചക്കണ്ണി ആയോളും വേണ്ട ബേലപുറപ്പണി ചെയ്വൾ വേണ്ട ബാലയും പള്ളയിലുള്ളവൾ വേണ്ട നീണ്ട് ചീല സ്വഭാവം തങ്ങിയോൾ വേണ്ട ചീലം കെട്ടാവേളെ ഇനി കാഹ് ചെയ്താൽ തീരൂല മാരിക്കോളം ഉനതകേതാം
ഖേദം അല്ലാണ്ടില്ല അതെന്നെ ഓത്തി മജാലിസുൽ ഹുസ്സനി എന്ന നീതി കിതാബതിയിൽ അറിയുന്നേ അറിഞ്ഞോ നീ ചാമയുന്നേ പുതുമാറിനേ അങ്ങാടി തെരുതണ്ടുന്ന അവൾ വേണ്ടാനേ അലങ്ങളെല്ലാം പടച്ച അധികാരം നടത്തുന്ന അർഹമുറാഹിമായുള്ളോനേ നിന്റെ മഹലായ ഫലിലിനലഗതിയം എനിക്കു നീ അഭയം തരണം റഹ്മാനേ ജിന്നിനും മിൻസുകൾക്കും രാജാവാണ് നീയല്ല ചന്ദ്രസൂരാദികളെ പടച്ചതും നീയല്ല മണ്ണിതിൽ ആരാധ്യനും കബീറായും നീയല്ല മന്നാനെ റഹ്മത്ത് ചൊരിവതും നീയല്ല നിന്റെ നാമമിനായിരം ആയിരം ചൊല്ലും യാ അല്ലാ സർവകൽബിനനുഗ്രഹമായ ദയാവേ സർവചരാചര സൃഷ്ടാവായ റബ്ബേ റബ്ബുൽ അലമീനെ കാരുണ്യവനായുള്ള മാലിക്കുൽ ജബ്ബാറല്ലേ എന്നിൽ പിണഞ്ഞൊരു ദോഷമകറ്റി നീ കാക്കണമല്ല എൻ്റെ ദുബ കബുലാക്കണമല്ല ആലങ്ങളെല്ലാം പാടച്ച അധികാരം നടത്തുന്ന അർഹമുറാഹിമായുള്ളോ നീ നിന്റെ മഹലായ ഫലിലിനാലഗതിയം എനിക്കു നീ അഭയം തരണം റഹ്മാനേ. അപ്പോൾ ഇനി നമുക്ക് അദ്രാഞ്ച അദ്രാഞ്ച നമുക്ക് നമ്മുടെ ഇന്നത്തെ തലമുറക്ക് തീരെ അറിയാത്തൊരു വലിയൊരു ഗായകൻ അന്ന് പാട്ടും കൂടി എഴുതിയിരുന്ന അദ്ദേഹം അദ്രാഞ്ചാൻ്റെ മൂത്ത കുഞ്ചാണാണ് അദ്ദേഹത്തിൻ്റെ പേര് ചവിട്ടാന്തിച്ചാൻ്റെ ഏട്ടൻ അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഖാദർ മാഷിൻ്റെ ഉപ്പ അബ്ബോ കുറിച്ച നല്ല പാട്ട് പാടുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അബൂർച്ചാൻ്റെ രണ്ട് വരികൾ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകനായ അദ്രാഞ്ച ഇവിടെ പാടുകയാണ്. ടത്തിലോ അകന ഭുവനത്തിലോ കല്ലിലോ മുള്ളിലോ ആകാശം കുയിലിലോ നേർമയിൽ നാട്ടിയ പാലം സിറാത്തിലോ തട്ടുപടി ഊട്ടുപടി മീസാൻ രണ്ടിലോ സകല സർവത്തിലോ ബിത്തിനാ മുത്തു മുസ്തഫ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ആധാര തിരുകരുണ വിറമൈത്ത് ഇറസൂൽ താനെങ്കേ ഇന്ത്യ സ്വർഗത്തുടേ നയമത്തുടേ സ്വർഗാവിലും ലങ്കാവ് സ്വർഗ ഗുണത്തർ ജിഹത്തർ അടിതട്ട് പലമുത്ത് പലകൊമ്പ് മാണിക്കവേ അതിയാല വിധിയാല വെള്ളാന നടകൊണ്ട സെൽ അന്നക്കൊണ്ട ചിന്നക്കൊണ്ട ആട്ടുകളി ചവിട്ടുകളി പാൽഹാറിലും തേൻഹാറിലും കളിത്തും കുളിത്തും കൊണ്ട് ആഷാര തൊപ്പി കുപ്പായം മേലിവാസും മണൈന്തും പുകൈന്തും കൊണ്ട് അറിവാക്കൾ ഔലിയാക്കൾ കുത്തുബാക്കൾ സുഹൃതാക്കൾ സമിയ ഇസാനബി മൂസാനബി മുലയ്യുബ്നുൽ ഉബൈദത്ത് അലൈക്കും മറ്റു മറ്റൊരു നൂറായിരത്തി ഇരുപത്തി നാലായിരം അമ്പിയാ മുർസലീങ്ങളും മക്കളും മക്കളേ മക്കളും കയ്യേറ്റി എതിരേറ്റി വരുവാരോ ഇന്ത്യ സ്വർഗത്തിൽ അണവാക്കപ്പെട്ട ഹൂറുല്ലീങ്ങളുണ്ട് പെണ്ടിപ്പെണ്ടികളിൽ ഒരു സഫ് കരിമുത്ത് നിറമുത്ത് അതിൽ ചില അല്ലിബള അലിബള ആളുവള ഏളുവള തട്ടുവള കെട്ടുവള അതിൽ ചില അഞ്ഞാണം കൊഞ്ഞാണം പാടകം ബൈരകം കെട്ടി ഉരുട്ടിയ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹും ഇവർകൾ അക്കരയിൽ പറ്റി നടക്കും പരിശുദ്ധ. അപ്പോ ഈ പാട്ട് അന്ന് എവിടുന്നോ സംഘടിപ്പിച്ച് എഴുതി കൊടുത്തത് നമ്മുടെ ഖാദർ മാഷിന്റെ വാപ്പ അബൂർച്ചാണ്. അബൂർച്ചാന്റെ പെങ്ങളുടെ മകനായ അദ്രാഞ്ചാണ് ഈ പാട്ട് പാടിയത്. തീർച്ചയായിട്ടും അബൂർച്ച വലിയൊരു കലാകാരനാണ് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു പാട്ടാണ് ഇത് കണ്ടത്. ഇർഷൽ ഗ്രാമം വിളിക്കുന്നു എന്ന ടെലിഫിലിമിലും അതുപോലെ തന്നെ നിഹാലിന്റെ സ്വപ്നങ്ങളിലൊക്കെ പുതിയാപ്പിളയെ അഭിനയിച്ച മമ്മൂദ് കുഞ്ഞ് എന്നെ ഇവിടെ വീണ്ടും ഒരു പുതിയാപ്പിള ആകാൻ പോവുകയാണ്. സുന്ദര രാസിയ മറിയ മമൂത്തേ തിരുവരനാഹ്മദിനബീല ചേർത്തേ സുവനമില്ല അലങ്കൃത സുകൃതിയെ കഴിക്കും കല്യാണം നബി തിരു കല്യാണം യമയതിൽ ചേർത്തിടുക്കോനേ സുന്ദര രാസിയ മറിയ മമൂത്തേ തിരുവരനാഹ്മദിനബീല ചേർത്തേ സുവനമില്ല അലങ്കൃത സുഹൃതയായി കളിക്കുന്ന കല്യാണം യമയതിൽ ചേർത്തിടുക്കോനേ യമയതിൽ ചേർത്തിടുക്കോനേ സുന്ദര രാ
ആസിയ മറിയമ മുത്തെ തിരുകര അഹമ്മദ് നബീല ചേർത്ത് സുവനമിൽ അലങ്കൃതായി സുഗതിയായി കളിക്കുന്ന കല്യാണം നബി തിരു കല്യാണം യമയതിൽ ചേർത്തെടുക്കോനേ നബി രാഗം വല്ലവി മാർഗരരും പ്രിയയോഗം അല്ലിരുള്ള അറിയാമൽ അലങ്കൃതം തങ്കും തിരു കല്യാണം നബി തിരു കല്യാണം യമയതിൽ ചേർത്തിടുക്കോനേ രാസിയ മറിയമ മുത്ത് തിരുവരണമത് നബിയിലെ ചേർത്ത് സുവനമിൽ അലങ്കൃത സുഹൃതിയായി കളിക്കുന്ന കല്യാണം നബി തിരു കല്യാണം യമയതിൽ ചേർത്തെടുക്കോനേ ഒരു വരി അന്നത്തെ ആ 10-50 വർഷം മുമ്പത്തെ ആ പാട്ടിന്റെ ഒരു വരി വരികളുടെ ഒരു രസം പോലും കളയാതെ ഇന്നും നല്ലയിൽ പാട്ട് പാടിയ ആ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൺലൈനിന് വേണ്ടി ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ പുതിയാപ്പണ്ടൊക്കെ വന്നാളും ചങ്ങായിമാരും മറ്റേ മറിച്ച് എല്ലാം ഓരോരോ പരക്ക് പോയിട്ട് എന്തോ കഴിച്ചിട്ട് നിങ്ങൾ പോയിക്കോളാം.